Hello friends, welcome to our video. We are going to woolen thread a simple craft idea. We are going to share the video with അല്ലെങ്കിൽ നമ്മൾ എല്ലാം കൂടിയും ബാലൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം കട്ട് ചെയ്തതിന് ശേഷം എടുത്താൽ മതി കയ്യിൽ നിന്ന്. കുറച്ച് എളുപ്പമാണ് എടുക്കാനും നമുക്ക്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ആ ലൂസ് ആവാത്ത തരത്തിൽ പിടിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അത് ചിലപ്പോൾ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ അതിൻ്റെ സെൻറ്ററിലൂടെ ഉള്ളിലേക്കല്ല സെൻറ്ററിൽ മാത്രമായിട്ട് നമ്മളൊന്ന് കമ്പി നല്ല പോലെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് എന്തിനാന്ന് വെച്ചാൽ അത് സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല പോലെ പിരിച്ച് പിരിച്ചിട്ട് അതിനെ അവിടെ നിർത്തണം. നല്ല സ്ട്രോങ് ആവണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ലൂസായിട്ട് ആ ത്രെഡൊക്കെ വലിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നല്ലവണ്ണം അങ്ങനെ ചെയ്യുക. അതിനുശേഷം നമ്മൾ നല്ല പോലെ ചുറ്റണം കേട്ടോ. അത് ഞാൻ വീണ്ടും വീണ്ടും പറയണത് എന്താ വെച്ചാൽ നല്ല പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ അതിൻ്റെ ഇടയിൽ നമ്മൾ ചുറ്റുമ്പോൾ സമയത്ത് ഹോളില്ല, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്തതിന് ശേഷം നല്ല ലെവലാക്കി എടുക്കുക. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിൻ്റെ പോലെ നമുക്ക് കിട്ടും. അപ്പോൾ മറ്റേ ഭാഗവും അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കട്ടാവാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ല ഭംഗിയാക്കി എടുക്കുക. അതാണ് ഇതിൽ മെയിനായിട്ട് ചെയ്യാനുള്ളത്. നല്ല ഭംഗിയാക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളി ഫ്ലവർ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ നല്ലോണം കട്ട് ചെയ്യുക. ചിലപ്പോൾ അത് കുറച്ച് കുളനൂലൊക്കെ പോരാൻ ചാൻസ് ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഷേപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് അങ്ങനെ പോയിക്കോളും. കണ്ടോ, അങ്ങനെ പറഞ്ഞു പോരുന്നതൊക്കെ പോയിക്കോട്ടെ, അത് കുഴപ്പമില്ല. ചില സമയത്ത് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരും. ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് ഉണ്ടാക്കിയാൽ കറക്റ്റ് ആയിക്കോളണമെന്നില്ല എല്ലാവർക്കും. എനിക്കും ഒരു പ്രാവശ്യം ഞാൻ വീഡിയോനെ എടുക്കണതിന് മുന്നേ ചെയ്തപ്പോൾ എനിക്ക് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വീഡിയോ എടുത്തപ്പോൾ കറക്റ്റായിട്ട് വന്നു, അതുകൊണ്ട് കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഷേപ്പാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ ഒന്ന് കൈ വെച്ചിട്ട് റാ ഷേപ്പ് പോലെ ആക്കിയെടുക്കാൻ നോക്കുക. നല്ല ഭംഗിയുള്ള റൗണ്ടായി കിട്ടണം. എങ്കിലാണ് അതിന് ഭംഗി ഉണ്ടായിരിക്കുള്ളൂ കാണാൻ. അപ്പം ഞാൻ മുഴുവനായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ കമ്പി കാണുന്നതൊന്നും മറച്ച് കളയണ്ടേ. അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് തന്നെയാണ്, ഗ്രീൻ ടാപ്പ്. നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഗ്രീൻ ടാപ്പ്. ഇതിൻ്റെ പ്രൈസ് 20 രൂപയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ലിയർ ആയിട്ട് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മുഴുവനായിട്ട് ചുറ്റിയെടുക്കണം. എന്നാലേ അങ്ങനെ ഒരു ഭംഗി കിട്ടുള്ളൂ നമുക്ക്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെക്കുക. അതിന് ശേഷം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യണം. ഫെവിക്കോൾ മതി. എന്നാലേ അതിന് സ്ട്രോങ് ആയിട്ടിരിക്കുള്ളൂ. ഈ ടാപ്പിന് കുറച്ച് ഗമ്മ് കുറവാണ്. അപ്പോൾ ഫസ്റ്റായിട്ടൊന്ന് സെറ്റ് ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഗമ്മ് അപ്ലൈ ചെയ്യായിരിക്കും നല്ലത്. സെറ്റായിട്ട് അവിടെ ഇരുന്നുള്ളൂ. എന്നാലും നല്ല പോലെ ചുറ്റി ചുറ്റി മുഴുവനായിട്ട് ചുറ്റിയെടുക്കുക. അപ്പം ഞാൻ അങ്ങനെ മുഴുവനായിട്ടും ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഇത്രയുള്ള പരിപാടി, അതേപോലെ ഞാൻ മൂന്ന് ഫ്ലവേഴ്സാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് നമുക്ക് ഉണ്ടാക്കാം പല കളേഴ്സൊക്കെ വെച്ചിട്ട്. അപ്പം എനിക്ക് ഇത്രയും ഉണ്ടാക്കാൻ പറ്റി, എനിക്ക് ഇത്രയും ഉണ്ടാക്കാൻ തോന്നിയുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത്രയും ചെയ്തിട്ടുള്ളൂ. പിന്നെ അപ്പോൾ എല്ലാവരും നല്ലപോലെ ചെയ്ത് ട്രൈ ചെയ്യുക. അപ്പം നല്ല ഫ്ലവേഴ്സാണ്, നല്ല രസമാണ്. നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാലൊക്കെ പോട്ടിലൊക്കെ മെനയിൽ പോട്ടൊന്നുമില്ല കാണിച്ചാൽ അതുകൊണ്ടാണ്. അപ്പം നമ്മളെ മൂന്ന് ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.